പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മൂന്ന് മാസത്തിന് ശേഷം ഒരിക്കൽ കൂടെ ദിവചനം മനസ്സിലാക്കാൻ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം മറ്റു പലരും അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ അതെങ്ങനെ ഫലപ്രദമായ രീതിയിൽ മറ്റുള്ളവരെ സുവിശേഷീകരിക്കുവാനും കർത്താവിലേക്ക് നയിപ്പാനും കഴിയുമെന്നുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കുവാനൊക്കെ നമ്മുടെയായി. അതോടുള്ള ബന്ധത്തിൽ വീണ്ടും തുടർന്നും ആ വിഷയങ്ങൾ പഠിക്കണമെന്നും ഉള്ള ആഗ്രഹം നിങ്ങൾ പ്രകടിപ്പിച്ചു. ബഹുമാന്യ ദേവദാസൻ ചില ആഴ്ചകൾക്ക് പുറകിൽ ആ കാര്യം എന്നെ അറിയിക്കുവാനൊക്കെ നമ്മുടെയായി തീർന്നു. അങ്ങനെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുക സ്തുതിക്കുകയും ചെയ്യുന്നു. ബഹുമാന്യ ദേവദാസൻ, വിനോദ പാസ്റ്ററും കുടുംബവും കടന്നു വന്ന ഈ സഭയുടെ ഉന്നമനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി പ്രിയ ദേവദാസനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വേണ്ടതായ എല്ലാ കൈത്താങ്ങലുകളും നൽകി കൊടുക്കുന്ന പ്രിയ സഹോദരന്മാര്, സഹോദരിമാര്, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ഇന്ന് രാത്രി കാലം ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ ക്ലാസ്സിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നമ്മുടെ ചർച്ചിന് ഓരോരോ പ്രോഗ്രാമുകളുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ നമുക്ക് വേണം. നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്, ഇത് വെറുതെ ഒരു പ്രോഗ്രാമായിട്ട് മാറാതെ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ആ ഒരു ചിന്തയോടുകൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിലേ ഫലം ഉണ്ടാകത്തുള്ളൂ. അല്ലെ, നമ്മുടെ കുറെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പഠിച്ചതുകൊണ്ട് കാര്യമില്ല, ദൈവവചനം ആ നിലകളിൽ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ദൈവവചനം എപ്പോഴും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മുടെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇതിനകത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. പക്ഷെ കുറച്ച് വില കൊടുക്കണം. വില കൊടുക്കാതെ ഇതിലൊന്നും ഒരു കാര്യവും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമല്ല. അതിന് വില കൊടുത്ത് അത് പ്രായോഗിക തലത്തിൽ ആരൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഈ കാലഘട്ടങ്ങളിൽ ആരൊക്കെ ആ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ ഫലം കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. സഭകളിൽ വലിയ ഫലം കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ചർച്ച് വളർന്ന ചരിത്രമേ ഉള്ളൂ. സ്തോത്രം. ആയതുകൊണ്ട് വലിയ വില കൊടുക്കുവാൻ തക്കവണ്ണമുള്ള മനസ്സോടുകൂടെ എന്ത് ത്യാഗവും സഹിച്ച് പ്രായോഗിക തലത്തിലേക്ക് പഠിക്കുന്ന കാര്യം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ പഠിക്കുന്ന പക്ഷം ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാവും. മാത്രമല്ല നിത്യതയിൽ ചെല്ലുമ്പോൾ വലിയ പ്രതിഫലങ്ങളെ നമുക്ക് വാങ്ങുന്നതിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയാവും. അപ്പൊ ആ ഒരു മനോഭാവത്തോടുകൂടെ നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവ അവസരം ഒരുക്കട്ടെ. ഒരിക്കൽ കൂടെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ബഹുമാന്യ ദൈവദാസനോടും പ്രിയ സഭയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് ദൈവവചന മാന്ദലകൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഒരു ചെറിയ ചിന്ത പ്രാരംഭത്തിലെ നൽകിയിട്ട് ബാക്കി ക്ലാസ്സിലേക്ക് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നമുക്ക് തുടർന്നുള്ള അതിന്റെ ബാക്കി കണക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. രാജാക്കന്മാരുടെ പുസ്തകം രണ്ട് രാജാക്കന്മാർ 7-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാം. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും. രണ്ട് രാജാക്കന്മാർ 7-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ഞാൻ വായിക്കാം. പിന്നെ അവർ തമ്മിൽ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സ്വപ്രഭമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവിൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പട്ടണവാതക്കൽ ചെന്ന് കാവൽക്കാരനെ വിളിച്ചു. ഈ വായിച്ച ഭാഗം അതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാം, ഒരുപാട് പ്രസംഗം കേട്ടിട്ടുള്ളതാണ്. എങ്കിലും നമ്മൾ ചിന്തിക്കുന്ന അല്ലെ പഠിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രി അല്പസമയം നമുക്ക് വിനിയോഗിക്കാം. ഇവിടെ വായിച്ച ഭാഗത്ത് 4 കുഷ്ഠരോഗികൾ അവരൊരുമിച്ച് ചേർന്നെടുത്ത ഒരു തീരുമാനമാണ് നമ്മളവിടെ വായിച്ചത്. ശമര്യയുടെ പടിവാതിൽക്കൽ കിടന്ന
നാല് കുഷ്ഠരോഗികൾ. ആ സമയത്ത് ശമര്യ പട്ടണത്തിൽ വലിയ ക്ഷാമം ഉണ്ടാകുവാൻ കൊണമടിയായി. ആ ക്ഷാമത്തിന്റെ ഭീകരമായ അവസ്ഥ എത്രമാത്രം വലുതാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകോട്ടുള്ള ഭാഗം ആറാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. 24 മുതൽ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ പുഴുകി തിന്നു, പിറ്റന്നാൾ ഞാൻ അവളോട് നിന്റെ മകനെ കൊണ്ടുപോകാം, നമുക്ക് അവനെയും തിന്നാമെന്ന് പറഞ്ഞപ്പോൾ അവൾ തൻ്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. പറഞ്ഞതിൻ്റെ താല്പര്യം ശമരയിലെ ആ ക്ഷാമത്തിൻ്റെ ഭീകരമായ അവസ്ഥയാണ് നമ്മൾ ഈ 29-ാം വാക്യത്തിൽ വായിച്ചത്. കാരണം ആഹാരം പോലും കഴിക്കാൻ ഒരു സാധനം പോലും ലഭ്യമല്ലാത്ത ഒരു കാലഘട്ടം. അങ്ങനെ ഇരിക്കെ രണ്ട് സ്ത്രീകൾ തമ്മിൽ പറഞ്ഞ് ഒത്തു. വിശപ്പടക്കാൻ കഴിയുന്നില്ല, ഭയങ്കര വിശപ്പ്, ഭക്ഷണം കഴിച്ചിട്ട് നാൾ കുറയായി. ഇപ്പൊ രണ്ട് സ്ത്രീകൾ തമ്മിൽ പറഞ്ഞൊത്തു, ഇന്ന് നിന്റെ മകനെ എന്തു ചെയ്യാം, നമുക്ക് പുഴുകി ഭക്ഷിക്കാം, നാളെ എന്റെ മകനെ എന്തു ചെയ്യാം. രണ്ടുപേരും ഒരു ധാരണയിലെത്തി, ഓക്കെ പറഞ്ഞു. ഒരു സഹോദരി അതെന്തോ ചെയ്തു, പറഞ്ഞതുപോലെ ചെയ്തു. പിറ്റേ ദിവസം ആയപ്പോൾ മറ്റേ സഹോദരി കാലത്ത് പോയി മാറി. ഒന്ന് പ്രസവിച്ച കുഞ്ഞിനെ ആ നിലകളിൽ ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയൊരു സഹിക്കാൻ മേലാത്ത കാര്യമാണ്. അവൾ അപ്പോഴായിരിക്കാം ഓർത്തത്, സമ്മതിച്ചില്ല. അത് രാജാവിനോട് പറയുവാൻ തക്കണം വേണ്ടിയായി. രാജാവാണെങ്കിൽ ഒന്നാമതെ കൊടിയ ക്ഷാമം മൂലം ദേശത്ത് സമാധാനം നഷ്ടപ്പെട്ട് തൻ്റെ കസേര നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഈ വാർത്തയും കൂടെ കേട്ടപ്പോഴത്തേക്ക് രാജാവിന് ആകപ്പാട് വെപ്രാളമായി. രാജാവ് ഉടനെ പറഞ്ഞത്, ഏലീശ പ്രവാചകൻ അവൻ നിമിത്തമാണ് ഈ ദേശത്ത് എന്തു ചെയ്തിരിക്കുന്നത്. ഈ ക്ഷാമം 7-ാം അധ്യായത്തിന്റെ ആദ്യം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഏലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പി, നാളെ ഈ നേരത്തെ ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കലിന് ഒരു സയാ ഗോതമ്പ് മാവും, ശേക്കലിന് ഒരു സയാ ഗോതമ്പ് മാവും, ശേക്കലിന് രണ്ട് സയാ യവവും വിൽക്കും, ശേക്കലിന് രണ്ട് സയാ യവവും നാളെ വിൽക്കപ്പെടും 24 മണിക്കൂറിനുള്ളിൽ. ഏലീശ പ്രവാചകൻ മൂലമാണ് ഈ ദേശത്ത് ഈ കെടുതി വന്നിരിക്കുന്നതെന്ന് രാജാവ് എന്ത് ചെയ്തു. അതുകൊണ്ട് ഏലീശയെ വക വരുത്തുവാൻ തക്കവണ്ണം രാജാവ് എന്ത് ചെയ്തു, പ്ലാൻ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ഏലീശ മൂലമാണോ ദേശത്തെ ക്ഷാമം വന്നത്? എന്നാ അതിനകത്ത് ഒരു ആത്മീയാർത്ഥം കൂടെ ഞാൻ പറയാം. ഏലീശ പ്രവാചകനെ കൊണ്ട് ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്യിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം നടക്കുന്ന സമയത്തും ഏലീശ ഇത് അറിഞ്ഞിട്ട് ഏലീശ പറയുകയാണ്, നാളെ 24 മണിക്കൂറിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഇവിടെ എന്തു ചെയ്യും, ഉണ്ടാകും. ആര് മൂലം? ദൈവം മൂലം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേശത്ത് ഉണ്ടായിരിക്കുന്ന ആത്മീകമായ അധപ്പതനത്തിന്റെ മുമ്പിൽ നമുക്ക് കൈയും കെട്ടിയിരിക്കാൻ പറ്റത്തില്ല, മറിച്ച് നമുക്കുണ്ടൊരു ഉത്തരവാദിത്വം. നമ്മളോടുള്ള ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുത്ത് നോക്കുകയും നമ്മുടെ കുറവ് കൊണ്ടല്ലേ പലരും ആത്മീകമായ ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ദൈവത്തെ മുഖാമുഖം കണ്ടവൻ, ദൈവകൃപ അനുഭവിക്കുന്നവൻ, ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതൽ പറയാൻ പറ്റും, ഈ ആത്മീകമായ ക്ഷാമം മാറ്റിയെടുക്കുവാൻ എന്റെ ദൈവത്താൽ സാധിക്കും. ഹല്ലേലൂയ. നമ്മളിലൂടെ ഇത് സാധ്യമാകും. എലീശ പറഞ്ഞു, ഈ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്റെ ദൈവമുണ്ടാകും. രാജാവിന്റെ അകമ്പടി നായകൻ പറഞ്ഞു, ദൈവം സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നാലും എലീശ പറഞ്ഞ കാര്യം എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. എലീശ പറഞ്ഞു, മോനെ
ഈ അത്ഭുതം 24 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്നത് നീ നിന്റെ കണ്ണാലെ കാണും, പക്ഷെ നീ ഇത് അനുഭവിക്കുന്നില്ല. ഒന്ന്, ദൈവികമായ അത്ഭുതങ്ങൾ നമ്മുടെ സഭയ്ക്കകത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസത്തോടുകൂടെ പ്രഖ്യാപിക്കണം, സംഭവിക്കും. ഹല്ലേലൂയ. ഇത് നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും വിശ്വാസത്തോടുകൂടെ ചുവടുവെക്കുന്നതെങ്കിൽ അവിടെ ഫലം കാണുവാൻ തക്കണം കഴിയും. സ്തോത്രം. ഏലീസ പറഞ്ഞതുപോലെ എന്തോ ഇത് സംഭവിച്ചു. എങ്ങനെ സംഭവിച്ചു? 4 കുഷ്ഠരോഗികൾ, സമൂഹത്തിൽ എല്ലാവരാലും തള്ളപ്പെട്ടവർ, ആരും സ്നേഹിക്കാനില്ലാത്തവർ, തിരിഞ്ഞു നോക്കാനില്ലാത്തവർ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ, ഈ 4 കുഷ്ഠരോഗികൾ അവരും വിശപ്പടക്കുവാൻ കഴിയാതെ അവരും വളരെയധികം ഭാരത്തോടുകൂടി അവർ പറയുകയാണ്, ഇവിടെ കിടന്നാലും മരിക്കും. ആരാം പാളയത്തിലേക്ക് നമുക്കത് പോകാം, അവിടെ ചെന്നാലും നമ്മളൊന്നും ചെയ്യും, മരിക്കും. സ്തോത്രം. അവരുടെ ജീവിതത്തിന്റെ ആ അവസ്ഥ, രോഗം വന്ന് അവയവങ്ങളെല്ലാം അറ്ററ്റ് പോവുകയാണ്. ഏത് സമയം ഈ രോഗം നിമിത്തം അവർക്ക് എന്ത് സംഭവിക്കാം? മരണം സംഭവിക്കാം. പട്ടിണി നിമിത്തം ഇപ്പൊ എന്തോ ചെയ്യും, മരണം സംഭവിക്കും. അടുത്തത് ആരാം പാളയത്തിലോട്ട് പോകാം, അവിടെ ചെന്നാലും അവരുടെ കൈ കിട്ടിയാലും ചിലപ്പോൾ അവർ നമ്മളെ എന്തോ വെച്ചേക്കുന്നില്ല. അപ്പൊ എങ്ങനെയായാലും മരണം ഉറപ്പാ. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും കൂടെ എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാലും, എന്തെല്ലാം സമ്പാദിച്ചെന്ന് പറഞ്ഞാലും, ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഞാനും നിങ്ങളും കഴിച്ചെന്ന് പറഞ്ഞാലും, പറയട്ടെ, ഒരു ദിവസം ഇതെല്ലാം ഇട്ടിട്ട് ഇക ലോകം വിട്ടു പോകേണ്ടവരാണെന്നുള്ള ചിന്ത എന്നെ നിങ്ങളെ ഭരിക്കണം. എന്നാ കഴിച്ചാലും മരിക്കും. ഇവിടെ എന്തൊക്കെ നേടിയെടുത്താലും മരിക്കും. എന്തൊക്കെ ഉണ്ടാക്കിയാലും ഇവിടെ ഇട്ടിട്ട് പോകണം, മരിക്കും. മരണം ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നമ്മളെ ഭരിക്കണം. ഈ 4 കുഷ്ഠരോഗികൾക്ക് അവർക്ക് മനസ്സിലായി, വലിയ കഴിവോ കാര്യമോ ഒന്നുമില്ല, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരാ, പക്ഷെ അവർക്ക് ഈ യാഥാർത്ഥ്യം അറിയാം, എങ്ങനെയായാലും മരണം ഉറപ്പാ. ആരാം പാളയത്തിലേക്ക് ചെന്നു. ചെന്നപ്പോൾ അവിടെ ആരുമില്ല. പാളയത്തിൽ ഒരു മുറി, ഒരു വീട്ടിൽ കയറി, ഒരു കൂടാരത്തിൽ കയറിയപ്പോൾ ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങൾ എത്തിയും കിടക്കുന്നു, വസ്ത്രങ്ങൾ കിടക്കുന്നു, പൊന്ന് കിടക്കുന്നു, വെള്ളി കിടക്കുന്നു. നോക്കേ, അവരെടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. 8 വാക്യം വായിച്ചേ. ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്തെത്തി, ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നു കുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. മടങ്ങി വന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. പ്രൈസ് ദ ലോർഡ്. അവരെ ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ടത്, ആ വിഷയത്തിന് അവിടെ മറുപടി എന്ത്? അവര് തൃപ്തരായി, അവർക്ക് വേണ്ടതെല്ലാം എന്ത് ചെയ്തു, കിട്ടി. വില പിടിപ്പുള്ളതെല്ലാം അവരുടെ കൈവശം വരുവാൻ തക്കണമിടയായി. ഇതെല്ലാം കിട്ടി, അവര് തൃപ്തരായി. തൃപ്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അവരുടനെ എടുത്ത തീരുമാനമാണ്, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാം ഉണ്ടാതിരുന്നാൽ നമ്മുടെ മേൽ കുറ്റം വരും. എന്താണ് അവരുടെ തീരുമാനം? അവരുടെ വിശപ്പടങ്ങിയപ്പോൾ അവരുടെ കാഴ്ചപ്പാട് മാറി. വിശപ്പ് കൊണ്ട് സഹിക്കട്ട് ജീവിക്കുന്ന ശമരിയിലുള്ള മറ്റാൾക്കാരെ കുറിച്ച് അവർക്ക് ബോധം വന്നു. അവരെ പോലെ തന്നെ വിശപ്പ് സഹിക്കാൻ മേലാതെ ഏത് സമയവും മരണത്തിന് അടിമപ്പെടാൻ ഒരുക്കമുള്ളവരായിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കുറിച്ച് അവർക്ക് ബോധം വന്നു. ബോധം വന്നപ്പോൾ അവരൊരുമിച്ച് തീരുമാനമെടുത്തു, നാം ചെയ്യുന്നത് ശരിയല്ല. 3 പേർക്കും അല്ല, 4 പേർക്കും ഒരേ തീരുമാനമായി. 4 പേര് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. അതിലൊരാൾ പോലും ഒരു തടസ്സവാദം പറഞ്ഞതായിട്ട് അവിടെ വായിക്കുന്നില്ല. ഒരൊറ്റ തീരുമാനം. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് 4 പേരെ ഉള്ളെങ്കിൽ പോലും, കുറച്ചു പേരെ ഉള്ളെങ്കിൽ പോലും, നമ്മൾ ഒരുമിച്ച് ഐക്യതയോടുകൂടെ ഏതൊരു കാര്യത്തിനു വേണ്ടി നിന്നാൽ അവിടെ പറയുന്ന ഇതിനകത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന സാധാരണക്കാരായ പുറന്തള്ളപ്പെട്ട സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട
രക്ഷിക്കപ്പെട്ട നാല് കുഷ്ഠരോഗികൾ ഒരേ കാര്യത്തിനു വേണ്ടി ഒരേ അഭിപ്രായത്തോടുകൂടെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഐക്യതയോടുകൂടെ അവരവിടെ നിന്നു. സ്തോത്രം. മാത്രവുമല്ല അവരെടുത്ത തീരുമാനം പ്രായോഗിക തലത്തിൽ അവർ കൊണ്ടുവന്നു. നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. ഈ പുതുവർഷത്തിൽ എത്ര തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പൊ അതൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളായി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ചർച്ചുകളില് ആണ്ടർദ്യോഗത്തിൽ എഴുന്നേറ്റ് എല്ലാവരും ഓരോരോ തീരുമാനങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. സ്തോത്രം. കാരണം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ തീരുമാനങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ അങ്ങനെ അധികം ആരും എടുക്കുന്നില്ല. ഇനി അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രായോഗിക തലത്തിൽ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഫലമുണ്ടാകത്തുള്ളൂ. സ്തോത്രം. ഇവരെടുത്ത തീരുമാനം അവർ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നു. എലീശ പറഞ്ഞ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടോ? നിവർത്തീകരിക്കപ്പെട്ടു. മറ്റൊരു പ്രവചനം അകമ്പടി നായകനോട് പറഞ്ഞു, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെ കളിയാക്കിയവനോട് പറഞ്ഞു, നീ കാണും പക്ഷെ നീ അനുഭവിക്കത്തില്ല. അവൻ കണ്ടു പക്ഷെ അവൻ അനുഭവിക്കാൻ പറ്റിയില്ല. ഇതാണ് അവിശ്വാസത്തിന്റെ ഒരു പ്രശ്നം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ശരിയായ നിലകളിൽ വിശ്വസിച്ചാൽ പല അത്ഭുതങ്ങളും ഈ ദിവസങ്ങളിൽ കാണും. ഞാൻ പറയട്ടെ, ഈ സഭയ്ക്കകത്ത് വലിയ അത്ഭുതങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കും. ഞാനത് വിശ്വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങൾ നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിക്കും. ദൈവം ചെയ്യിക്കും. അസാധ്യമെന്ന് എഴുതിത്തള്ളിയ പല വിഷയങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവത്താൽ ഇവിടെ സംഭവിക്കും. എഴുതി വെച്ചോ, ദൈവം നിങ്ങളെ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ, അതെങ്ങനെയാണ്, അതൊക്കെ നടക്കും. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ പറയാൻ കൊള്ളാവുന്നല്ലാതെ ഇതുമല്ലോ നടക്കുന്ന കാര്യമാണ്. എന്നാൽ പറയട്ടെ, നടക്കും. സ്തോത്രം. ഒരേ ഒരു കാര്യം, നാല് കുഷ്ഠരോഗികൾ ഐക്യതയോടുകൂടെ നിന്നതുപോലെ ഉള്ളവർ ഐക്യമധ്യമായി നിന്നാൽ. സ്തോത്രം. ഐക്യതയോടുകൂടെ നിന്നാൽ, ഭിന്നാഭിപ്രായങ്ങൾ ഇല്ലാതെ നിന്നാൽ ദൈവം ഈ ദേശത്ത് നിങ്ങളെ ഉപയോഗിക്കും. കാണാത്ത പല നന്മകളും ദൈവം നിങ്ങൾക്ക് വേണ്ടി കാണിക്കും. സ്തോത്രം. വഴികളെ ദൈവം ഇല്ലാത്തടത്ത് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. ഞാനത് വിശ്വസിക്കും. നിരാത്രി പറയട്ടെ, നാല് കുഷ്ഠരോഗികൾ അവര് ആവശ്യത്തിന് പൊന്നും വെള്ളിയും വസ്ത്രങ്ങളും എല്ലാം എടുത്ത് അവര് തൃപ്തി പ്രാപിച്ചു. തൃപ്തി പ്രാപിക്കുക മാത്രമല്ല, തൃപ്തി പ്രാപിക്കാത്തവരെ ഈ വിവരം എന്ത് ചെയ്തു, ഇന്നിടത്ത് വന്നാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് അവരോട് എടുത്തത്, വെള്ളി, പൊന്ന്, വസ്ത്രങ്ങൾ. അതിനാത്മീയമായി നമ്മൾ ചിന്തിക്കുകയാണ്, ആത്മീയ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വെള്ളി ക്രിസ്തുവിൻ്റെ നമ്മുടെ അവരോടുള്ള ബന്ധത്തിൽ വീണ്ടെടുപ്പിനെ എന്ത് ചെയ്യുന്നു, വീണ്ടെടുപ്പിനെ. അതുപോലെ തന്നെ പൊന്ന് ക്രിസ്തുവിൻ്റെ ദൈവമഹത്വത്തെയാണ് പൊന്ന് വെളിപ്പെടുത്തുന്നത്. വസ്ത്രം തേജസ്സിന്റെ വസ്ത്രം. പ്രിയ ദൈവമക്കളെ, വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലൂടെ എന്നെ നിങ്ങളെ കൊണ്ടുവന്നു. വീണ്ടെടുക്കപ്പെട്ടവരായിട്ട് ക്രിസ്തുവിൽ അവന്റെ ദൈവമഹത്വം ദർശിച്ച് നഷ്ടപ്പെട്ട തേജസ്സിനാൽ മൂടപ്പെട്ടവരായി തീർന്ന ഞാനും നിങ്ങളും ഇന്ന് തൃപ്തരായിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഭൗതികമായത് പലതും ഒന്നും ഉദ്ദേശിച്ചതൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. അതൊന്നുമല്ല വിഷയം. ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട അനുഭവത്തിൽ കടന്നു വരുവാൻ, വീണ്ടെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ എനിക്കും നിങ്ങൾക്കും പെടുവാൻ കഴിഞ്ഞത് ജീവിതത്തിൽ മഹാഭാഗ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവാൻ. സൂപ്പർ ലോട്ടോ അടിക്കുന്നവനല്ല ഭാഗ്യവാൻ. സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാ ഭാഗ്യവാൻ. നീ ദരിദ്രനാണെങ്കിലും ഒന്നുമില്ലാത്തവനാണെങ്കിലും കുഷ്ഠരോഗിയാണെങ്കിൽ പോലും ഏതെല്ലാം തരത്തിലുള്ള പ്രതികൂലത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവനാണേലും ശരി, പറയട്ടെ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയിട്ടുണ്ടോ? നീയാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട് ക്രിസ്തുവിന്റെ ദൈവമഹത്വം ദർശിച്ച്
നഷ്ടപ്പെട്ട തേജസ്സിന്റെ വസ്ത്രം ദൈവം നമ്മളെ എന്തു ചെയ്തു? ധരിപ്പിച്ചു. ഈ അനുഭവത്തിൽ വന്ന എനിക്കും നിങ്ങളുടെ ഉള്ളിലെ ആ സന്തോഷം, ആ പ്രത്യാശ എത്ര വലുതാണ്! നമ്മൾ ഇന്ന് തൃപ്തരാണ്. സ്തോത്രം. തൃപ്തരായ ഞാനും നിങ്ങളും തൃപ്തരാകാത്തവരെ കുറിച്ച് ഓർക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസ ഗോളത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം തൃപ്തരായി, ഇനി നമുക്ക് ആത്മീയമായ നിലകളിൽ നമ്മളെല്ലാം തൃപ്തി പ്രാപിച്ചിരിക്കുക, എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് പലരും ഓർക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പറയട്ടെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എങ്ങനെയായി പോകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ ചെറിയ സമൂഹത്തിനകത്ത് പ്രിയ ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളൊന്നും തുറക്കട്ടെ, മറ്റുള്ളവരെ ഒന്ന് ഓർക്കുവാൻ നമുക്കിടയാകട്ടെ, മറ്റുള്ളവരെ കുറിച്ചുള്ളൊരു ദർശനം നമുക്കുണ്ടാകട്ടെ, മറ്റുള്ളവരെ കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാകട്ടെ. ആ നിലകളിൽ പ്രവർത്തിപ്പാൻ തക്കണം. ഈ വചനം മൂലം ദൈവം നമ്മെ സഹായിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് സുവിശേഷീകരണം ഫലപ്രദമായി എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ പഠിക്കുവാൻ തക്കണം ഇടയായി തീർന്നത്. അതിനോടുള്ള ബന്ധത്തിൽ സുവിശേഷീകരണം ഫലപ്രദമായി തീരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുവിശേഷീകരണത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രധാനമായ ഉദ്ദേശം, ദൈവത്തിൻ്റെ താല്പര്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശത്തിൽ നിന്ന് വ്യക്തികളെ എവിടെ കൊണ്ടുവരണം? ദൈവികമായ സ്വരൂപത്തിലേക്ക് വ്യക്തികളെ കൊണ്ടുവരുന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ മിനിസ്ട്രി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സ്തോത്രം. അന്ന് നമ്മൾ ചിന്തിച്ചു ഒരുപാട് തരത്തിലുള്ള മിനിസ്ട്രിയുണ്ട്, പലതരത്തിൽ പല രീതികളിൽ ഉള്ള മിനിസ്ട്രികളുണ്ട്. എന്നാൽ ഇതിലെല്ലാം അപ്പുറം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള മിനിസ്ട്രി ചെയ്താലും, ചൈൽഡ് മിനിസ്ട്രി ചെയ്താലും, മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നാലും, ഇതിലൂടെ എല്ലാം കർത്താവ് അതിപ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ മോഹത്തിൽ കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, അതുമൂലം ഉണ്ടാകാമായിരിക്കുന്ന ആ വലിയ നാശത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് ദൈവികമായ സ്വരൂപത്തിലേക്ക് വ്യക്തികളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സുവിശേഷീകരണത്തിലൂടെയോ നമ്മൾ ചെയ്യുന്ന ഏത് തരത്തിലുള്ള മിനിസ്ട്രിയിലൂടെയാണെങ്കിലും കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഇത് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല, ഒരു ഗുണവുമില്ല. സ്തോത്രം. പലരും പല നിലകളിൽ പല പേരിട്ട് പല മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നിൽ പലർക്കും സ്വാർത്ഥ താല്പര്യങ്ങളാണ്. ഈ ഉദ്ദേശത്തോടുകൂടെ ആത്മാക്കളെ നേടുക, അവരെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക, ദൈവം ആഗ്രഹിക്കുന്ന പരമമായ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ മിനിസ്ട്രി ചെയ്യുന്നവർ എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറച്ചു പേരെയാണ്. ബാക്കി ഒരു ഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഒരു സ്വാർത്ഥ താല്പര്യമുണ്ട്. സ്തോത്രം. അവർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യട്ടെ, ദൈവസന്നിധിയിൽ അവര് അതിനെ കണക്ക് കൊടുത്തോളും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് ദൈവം ഒരു ദർശനം തരികയാണ്. ഏതെങ്കിലും ഒരു ഗ്രാമത്തെ ദത്തെടുക്കാനോ ആ ഗ്രാമത്തിലുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുത്ത്, അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് അവരെ പോറ്റിപ്പുലർത്തുക എന്നുള്ള ഒരു ദർശനം നിങ്ങൾക്ക് ഉണ്ടായാലും, അവിടെയെല്ലാം നമ്മുടെ ഉള്ളിലെ ചിന്ത ഇതായിരിക്കണം, അവരെ ഈ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. സ്തോത്രം. പലരും മരത്തിന്റെ പുറകിൽ പണ സമ്പാദനമാക്കി എത്തിയതിനുണ്ട്, പല പ്രവർത്തനത്തെയും പല പ്രവർത്തന രീതികളെയും തീർത്തിട്ടുണ്ട്. എന്നാൽ പറയട്ടെ, നമ്മുടെ ചിന്ത അതാകാൻ പാടില്ല. നമ്മുടെ ചിന്ത ഇതായിരിക്കണം, ലോകത്തിന്റെ മോഹത്താലുള്ള നാശത്തിൽ കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അവിടെ നിന്ന് കരകയറ്റി ദൈവികമായ സ്വരൂപത്തിലേക്ക് എത്തിക്കണം. ഈ ചിന്തയോടുകൂടെ ഞാനും നിങ്ങളും ഏത് കാര്യം ചെയ്താലും അതിന് പ്രയോജനമുണ്ടാകും, വലിയ പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. ആ ചിന്തയോടുകൂടെ നമുക്ക് പ്രവർത്തിപ്പാൻ തക്കണം ഇടയാകട്ടെ. നമ്മൾ അതിനുവേണ്ടി ചിന്തിച്ചത്, ലോകത്തിന്റെ മോഹത്താലുള്ള നാശത്തിൽ കിടക്കുന്ന വ്യക്തിയെ ദൈവികമായ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരൊറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഇതൊരു പ്രോസസ്സിംഗ് ആണ്.
ഇതിന് കാലങ്ങളും സമയങ്ങളും എടുക്കും. ഇവിടെ ഇരിക്കുന്ന നമ്മിൽ പലരിലും ഈ പറയുന്ന പല ഗുണങ്ങൾ ഒരുപക്ഷെ കാണാൻ ചിലപ്പോൾ കണ്ടില്ലെന്നും വരാം. അപ്പൊ നമ്മളും മറ്റുള്ളവരെ ദൈവിക സ്വരൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ സ്വരൂപത്തോട്, ദൈവിക സ്വരൂപത്തോട് അനുരൂപരായി തീരുക എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാനും നിങ്ങളും മുമ്പോട്ട് നീങ്ങണം. മറ്റുള്ളവരെ നേടുക വേണം, നമ്മളും ആ കൂടെ എന്ത് ചെയ്യണം, മുമ്പോട്ട് പോകണം. നേടാൻ പോകുന്ന ഞാനും നിങ്ങൾ അവസാനം കുഴി വീണാലും കുഴി കിടക്കുന്ന എനിക്ക് വേറൊരാളെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ യാത്രയും ഈ ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ചിലരെ കൂടെ കൈക്ക് പിടിച്ചെന്ത് ചെയ്യണം, കൊണ്ടുപോകണം. അപ്പൊ അവരും പോകണം, നമ്മളും പോകണം. മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ രണ്ടു കൂട്ടരും അവിടെ കാണണം. അതായിരിക്കണം നമ്മുടെ ചിന്ത. ലോകത്തിന്റെ മോഹത്തിൽ കിടക്കുന്ന വ്യക്തിയെ ദൈവിക സ്വരൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ഒരു അഞ്ചു വിധ സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഒന്ന്, സുവിശേഷീകരണം. രണ്ടാമത് ശിഷ്യത്വം. മൂന്നാമത്തേത് അംഗത്വം. ഇതിനകത്ത് സ്നാനം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ വിഷയത്തിനകത്ത് വരും. ഇവിടെ നേതൃത്വം. നമ്മുടെ ജീവിതത്തിലും നേതൃത്വ ഗുണങ്ങൾ ഉള്ളവരായിട്ട് മാറണം. അപ്പൊ ആരാണ് യഥാർത്ഥമായ നേതാവ്? ഒരു നേതാവിന്റെ ഗുണം എന്താണ്? ഇതെല്ലാം ഈ വിഷയത്തിനകത്ത് വരും. പിന്നെ ആരാധന. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിലെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിക്കും. ശിഷ്യത്വം എന്താണ്, എങ്ങനെ നമുക്ക് ശിഷ്യനാകാൻ പറ്റും, അതിന്റെ വ്യവസ്ഥകൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അത് വളരെ ഡീപ്പായിട്ട് തന്നെ പഠിച്ച് മുമ്പോട്ട് പോകുവാൻ്റെ ഗുണം ഇടയായി തീരുണ്ട്. അപ്പൊ അതിനകത്ത് അംഗത്വത്തിനകത്ത് സ്നാനം, സ്നാന സംബന്ധമായ വിഷയങ്ങൾ ഇതെല്ലാം നമുക്ക് ചേർത്ത് ഭംഗിയായിട്ട് പഠിക്കുവാൻ്റെ ഗുണം ഇടയായി തീരുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് സുവിശേഷീകരണം, സ്തോത്രം. അപ്പോൾ ലോകത്തിന്റെ മോഹത്തിൽ കിടക്കുന്ന വ്യക്തിയെ എവിടെ കൊണ്ടുപോകണം? ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് പതിയണം, ഇത് പതിയണം. കാരണം ഇത് മറന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോയാൽ ഉണ്ടല്ലോ, കർത്താവ് വരുന്ന എപ്പോഴാണെന്ന് നമുക്ക് അറിയത്തില്ല. സമയവും ഡേറ്റും കാര്യമൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. എപ്പോ വേണമെങ്കിലും വരാം. കർത്താവിന്റെ വരവിന് മുമ്പ് നിറവേറേണ്ട പ്രവചനങ്ങൾ 99% നിറവേറപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. എന്ന് വെച്ചാൽ കൃപായുഗത്തിന്റെ അന്ത്യ സമയത്ത് ആണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. സ്തോത്രം. ഏത് സമയം വേണമെങ്കിലും കർത്താവ് എന്ത് ചെയ്യാം? യഹൂദന്മാർ അവർക്ക് ദേവാലയം പണിയുവാനും ആരാധന പുനഃസ്ഥാപിക്കുവാനുമുള്ള ഓർഡർ മാത്രം ഇനി കിട്ടിയാച്ചാൽ മതി. അതിന് മുമ്പ് അവരുടെ കർത്താവ് വരും. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അറിയുവാനിടയായത് 1450 പേരെ പുരോഹിതന്മാരായി തീരാൻ വേണ്ടി അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക. അവര് ഈ പഠനം പൂർത്തീകരിച്ച് ഔദ്യോഗിക വസ്ത്രം ധരിക്കാനുള്ള സമയങ്ങൾ അടുത്തു വരും. അപ്പൊ ഇതിനു മുമ്പ് ആര് വരും? നമ്മുടെ കർത്താവ് വരും, വന്നിരിക്കും. അപ്പോൾ അത് എപ്പോഴാണെന്ന് എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ചിന്ത ഇതായിരിക്കണം, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മേളിലോട്ട് പോകണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂടുതലും നമ്മുടെ ചിന്തകൾ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും വീട്ടിൽ കിടക്കുമ്പോഴാണെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ചിന്തിക്കണം, കർത്താവേ എന്റെ വരവടുത്തിരിക്കുന്നു, നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കണം. സ്തോത്രം. പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ അകത്ത് കർത്താവ് എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതെ നമ്മുടെ അറിവ് കൂടാതെയാണോ കർത്താവ് നമ്മുടെ ഉള്ളിൽ കയറി? അല്ല, നമ്മുടെ സമ്മതത്തോടു കൂടിയാണ് അല്ലേ? നമ്മൾ ഹൃദയത്തിന്റെ വാതിൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് കർത്താവ് അകത്ത് കയറിയത്. അങ്ങനെയെങ്കിൽ കർത്താവിന് അനുവാദം, നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കയറാനായിട്ട് സാധിക്കത്തില്ലെങ്കിൽ പറയട്ടെ, പോകാനും നമ്മളെപ്പോഴും ഒരു ഒരുക്കമുള്ളവരായിരിക്കണം. പോകുമ്പോൾ അവന്റെ വരവിങ്കൽ കാഹളനാദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ പരമമായ ലക്ഷ്യം ഇവിടെ നിന്ന് ദൈവികമായ നഷ്ടപ്പെട്ട ആ ഇമേജ്
കൂടെ നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനും പഠിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. സുവിശേഷീകരണത്തിന് ഒരുപാട് രീതികളുണ്ട്, ഒരുപാട് മെത്തേഡുകളിൽ സുവിശേഷീകരണം ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വേണ്ട വിധത്തിൽ നമ്മൾ ശരിയായിട്ട് നമ്മൾ ചിന്തിച്ചില്ല എങ്കിലും ഒന്ന് ഓടിച്ച് നമുക്കൊന്ന് വേഗത്തിൽ ഒന്ന് ചിന്തിപ്പാൻ തക്ക ഉടമടിയായി തീരട്ടെ. സുവിശേഷീകരണത്തിന് ഒരുപാട് രീതികളുണ്ട്. റേഡിയോ, ടി വി, ഇതിലൂടെ സുവിശേഷീകരണം ഇന്ന് നല്ല നിലകളിൽ നടക്കുന്നുണ്ട്. ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പറ്റുന്ന കാര്യമല്ല. അതിന് ഒരുപാട് പണച്ചെലവുള്ളതാണ്. എന്നാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കുറഞ്ഞ അളവിൽ മാത്രമേ ഫലം ലഭിക്കുന്നുള്ളൂ, മറിച്ച് അതിലൂടെ നമുക്ക് വേണ്ട വിധത്തിൽ വ്യക്തികളുടെ ശിഷ്യത്വത്തിലേക്ക് നമുക്ക് നയിക്കാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് ദൈവവചനം കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. എന്നാൽ അവരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുവാൻ തക്കണം ഈ ഒരു മീഡിയയിലൂടെ നമുക്ക് വേണ്ട വിധത്തിൽ സാധിക്കത്തില്ല. രണ്ടാമത്തേത് ട്രാക്ട്. നമ്മൾ ട്രാക്ട് കൊടുക്കുന്നവരാണ്, വർഷങ്ങളായിട്ട് ട്രാക്ട് കൊടുക്കുന്നവരുണ്ട്. എൻ്റെ വീട്ടിലുണ്ട് കുറച്ച് ട്രാക്ട്. ട്രാക്ട് കൊടുക്കുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അവർ വായിക്കുകയോ വായിക്കാതിരിക്കുകയോ നമുക്കറിയത്തില്ല. എങ്ങനെയായിരുന്നാലും കർത്താവിന്റെ വചനം, സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആ ഒരു രീതി വളരെ നല്ലതാണ്. പക്ഷെ ഫലം എന്ന് പറയുന്നത് അതിന് വലിയ ചെലവില്ല, മറ്റുള്ളവരുടെ സഹകരണം നമുക്ക് ആവശ്യമാണ്. അതിന്റെ റിസൾട്ട് നമുക്ക് വേണ്ട വിധത്തിൽ അറിയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ വ്യക്തി എവിടെ പോയി, ആരാണ്, ഇതൊന്നും നമുക്ക് ഒരുപക്ഷെ പിന്നീട് അറിയുവാൻ തക്കണം കഴിയത്തില്ല. ആ വ്യക്തി കർത്താവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ, ശിഷ്യനായി തീർന്നോ, ഇതൊന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയല്ല ആ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്ങനെയായാലും ഒരു വ്യക്തി എന്ത് ചെയ്യണം, രക്ഷിക്കപ്പെടണം. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അടുത്തത് തെരുവ് പ്രസംഗം. പരസംഗം നടത്താനായിട്ട് നമ്മൾ പോയിട്ടുണ്ടാകാം, നല്ല കാര്യമാണ്. സമയം കിട്ടുമ്പോൾ ആ നിലകളിൽ എവിടെയെങ്കിലും ഒരു കോർണറിൽ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവം അവസരം നൽകുന്നെങ്കിൽ അത് നല്ല കാര്യമാണ്, ചെയ്യുക. എന്നാൽ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മറ്റുള്ളവരുടെ സഹകരണം ആവശ്യമാണ്. വലിയ ചെലവുള്ള കാര്യമല്ല. നമുക്ക് സന്നാഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഉണ്ടെങ്കിൽ, സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് ചെലവ് കൂടാതെ അത് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ തിരക്കുള്ള ജീവിതത്തിൽ ഈ രീതി അത്ര ഫലവത്താകുകയില്ല. നമ്മുടെ പ്രധാനമായ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അവര് ദൈവത്തെ വേണ്ടതുപോലെ അറിയുകയും അവര് കർത്താവിന്റെ ശിഷ്യരായിട്ട് മാറുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ ഇത് അത്ര ഫലം എന്ത് ചെയ്യത്തില്ല, ഉണ്ടാക്കത്തില്ല. എങ്കിൽ പോലും ചെയ്യുന്നവർക്ക്, ചെയ്യാൻ ആഗ്രഹമുള്ളവര് അതിന് യാതൊരു മുടക്കവും വരുത്താതെ ആ കാര്യം ചെയ്യുക. എപ്പോഴാണ് ചിലപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടാൻ അതിന് മുഖാന്തരമാക്കി ദൈവത്തിന് തീർക്കാൻ മേലാഴികയൊന്നുമില്ല, ദൈവാന്തരങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ. അതും അതിനും സമയം കണ്ടെത്തുക. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഗ്രാമങ്ങളിൽ, നോർത്ത് ഇന്ത്യയുടെ അനേക ഗ്രാമങ്ങളിൽ നിങ്ങളൊന്ന് പോയി ഒന്ന് പ്രസംഗിച്ചു നോക്കിക്കുകയും നിങ്ങൾക്ക് തിയോളജിയോ തിയോളജിയിൽ വലിയ ബിരുദോ ഒന്നും ഇല്ലായിരിക്കുക, പക്ഷെ നിങ്ങൾ ഒരു വാക്യം പോയി ഒന്ന് പ്രസംഗിച്ച്, ഒരു വാക്യം എടുത്ത് ഒന്ന് ചുമ്മാ ഒന്ന് പ്രസംഗിച്ച്, അത് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്. വലിയ കഴിവ് ഒന്നും വേണ്ട. അങ്ങനെ ഉള്ളിടത്ത് സുവിശേഷം പറയാൻ, ഈ വിത്ത് വിതയ്ക്കാൻ ഞാനും നിങ്ങളും അതിന് പറ്റിയ മാധ്യമം എടുത്തുകൊണ്ട് ചെന്നാൽ പറയട്ടെ, അനേക ആത്മാക്കളെ നമുക്ക് നേടാൻ പറ്റും. ഇവിടെ ആയിരുന്നാൽ പോലും പറയട്ടെ, നമ്മൾ ഈ നിലകളിൽ വെറുതെ പണം ചെലവഴിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ആ സംഘടനയ്ക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അവർ എല്ലാ വർഷവും കൺവെൻഷൻ വെക്കുന്നതല്ലേ, പിന്നെ നമുക്കും വെച്ചാൽ എന്താ കുഴപ്പം, അവർക്കുള്ളപ്പോ നമുക്ക് ഇല്ലാതിരിക്കുന്നത് ഒരു ശരിയല്ലല്ലോ, നമ്മുടെ പേരിനെ ബാധിക്കുന്ന കാര്യമല്ലേ. അപ്പൊ ഇതൊക്കെ ഇന്നൊരു മത്സരമായിട്ട് എന്ത് ചെയ്തിരിക്കുക, മാറിയിരിക്കുക. പറയട്ടെ, നമുക്ക് മത്സരിക്കാനുള്ള സമയമല്ലിത്. എത്രയും വേഗം സ്തോത്രം. ആ കുഷ്ഠരോഗികൾ പറഞ്ഞതുപോലെ നാം ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് രാത്രി നമ്മളൊന്ന് നമ്മളെ തന്നെ നോക്കിക്കുക.
നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ശരിയാണോ? നമ്മുടെ സമൂഹം ചെയ്യുന്നത്, നമ്മളെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ സമൂഹം ചെയ്യുന്നത് ശരിയാണോ? നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. പറയട്ടെ, നമ്മൾ കുറച്ചു പേരെ ഉള്ളെങ്കിൽ പോലും നമുക്കൊരു മാറ്റം വന്നാൽ നമ്മളിലെ മാറ്റം മറ്റുള്ളവരിലേക്ക് പോകുന്നു. നമ്മിലെ മാറ്റം നമ്മൾ അറിയാതെ മറ്റുള്ളവരിലേക്ക് പോകും. അത് യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ നാല് പേരെടുത്തതുപോലെ ഒരേ തീരുമാനമായിരിക്കും. പല തീരുമാനമായ സംഗതി പോയി. നാം ചെയ്യുന്നത് ശരിയല്ല, നാലു പേരൂടെ പറഞ്ഞു നാം ചെയ്യുന്നത് ശരിയല്ല, നാം ഉണ്ടാതിരിക്കരുത്, ശരിയല്ല. നമ്മൾ ഒരേ തീരുമാനത്തോടുകൂടെ മുമ്പോട്ട് പോകുകയാണെങ്കിൽ സംഗതി വിജയിക്കും. ഇതിനകത്ത് ഒരുപാട് പണച്ചെലവുണ്ട്. യേശുവിനെ സ്വീകരിക്കാൻ മാത്രം കൂടുതലും മീറ്റിംഗിലേക്ക് ആൾക്കാർ വരുന്നു. പക്ഷെ അവരെ വീണ്ടും കർത്താവിനെ പിൻപറ്റുവാത്തക്കോണം ആൾക്കാർ അവരുടെ അടുക്കൽ പോകുകയോ അവരെ സന്ദർശിക്കുകയോ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ചെയ്യുന്നില്ല. മിക്കവാറും എല്ലാവരും ഓരോ കാർഡ് കൊടുക്കും, പേരും അഡ്രസ്സും എഴുതി മേടിക്കും. പക്ഷെ ഈ അഡ്രസ്സ് പ്രകാരം അവരെ ഒന്ന് പോയി കാണാനോ അവരെ ഒന്ന് സന്ദർശിക്കാനോ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനോ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, സമയം കണ്ടെത്തുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്താൽ ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെടാൻ ഒരു വ്യക്തി കൈപൊക്കിയാൽ അവന്റെ ഉള്ളിൽ എന്തോ വചനം തട്ടിയത് കൊണ്ടാണല്ലോ അവൻ കൈപൊക്കിയത്. ആ വ്യക്തിയെ വീണ്ടും ഞാൻ നിങ്ങൾ പോകുകയോ കാണുകയോ വേണ്ട നിലകളിൽ മുൻപോട്ട് ചുവട് വയ്ക്കുവാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ സാത്താൻ ഇങ്ങനെ തന്ത്രശാലി ഇങ്ങനെ നടക്കുകയാണ്. അവന്റെ ഉള്ളിൽ വീണത് പാറമേ വീണ വിത്തിന്റെ അവസ്ഥയായിരിക്കും. വേര് താഴോട്ട് പോകാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, പറ്റത്തില്ല. കാരണം അകം വേണ്ട വിധത്തിൽ ഇളകി മറിഞ്ഞിട്ടില്ല. ഇളക്കി മറിക്കണം, അതിനു വേണ്ടി വീണ്ടും പോണം, നല്ല മണ്ണ് ആക്കി മാറ്റിയെടുക്കണം. നൂറുമേനി ഫലമുണ്ടാകുന്ന ഒരു വിള ഭൂമിയാക്കി ആ ഹൃദയത്തെ മാറ്റണം, അതിനു വേണ്ടി വില കൊടുക്കണം. വെറുതെ പറ്റത്തില്ല, അപ്പൊ അതിന് സമയം കണ്ടെത്തണം, പോകണം. അപ്പൊ ഈ നിലകളിൽ ചെയ്യാൻ പറ്റിയ ബാക്കിയെല്ലാ കാര്യങ്ങളും ഞാൻ വിവരിക്കുന്നില്ല. ഇതിനെല്ലാം പറ്റിയ ആൾക്കാരെ ക്രിസ്തുവിങ്കിലേക്ക് ശരിയായ നിലകളിൽ നയിക്കുവാൻ, ശിഷ്യത്വത്തിലേക്ക് നയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും വ്യക്തിപരമായ സുവിശേഷീകരണമാണ്. ആളാമൃതി സുവിശേഷീകരണം എന്ന് പറയും. സ്തോത്രം. വ്യക്തികളെ കണ്ട് നമ്മൾ ഇനി ഒരു കൺവെൻഷൻ, ഞാനിവിടെ കൺവെൻഷൻ വെക്കരുതെന്നോ അതൊന്നും അല്ല ഞാൻ ഈ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ നടക്കട്ടെ, ദൈവം അത് സാധ്യമാക്കി തീർക്കട്ടെ. പക്ഷെ നമ്മൾ അങ്ങനെ നടത്തിയാൽ ഒരു വ്യക്തിയെങ്കിലും രക്ഷിക്കപ്പെടാതെ തീരുമാനമെടുത്താൽ, കൈപൊക്കിയാൽ, പറയട്ടെ, പേരും അഡ്രസ്സും എഴുതി മേടിച്ച് നമ്മുടെ ഫയലിൽ സൂക്ഷിക്കുകയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരെ അടുത്ത നിമിഷത്തിൽ അവരുടെ അടുക്ക പോകണം. അവരെ അടുക്ക പോയി വീണ്ടും അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കണം. അങ്ങനെയെങ്കിലേ ആ വ്യക്തി ചില നാളുകൾക്കുള്ളിൽ ചർച്ചിനകത്ത് വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഫലവത്തായി മാറും. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ആളാകൃതി സുവിശേഷീകരണമാണ് ഏറ്റവും നല്ല മെത്തേഡ്. ആ നിലകളിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പറയട്ടെ, എണ്ണത്തിലും ഗുണത്തിലും ഒരുപോലെ വളർച്ച ഉണ്ടാകും. ഇന്ന് അനേക ചർച്ചകളിൽ എണ്ണത്തിലും വലിയ പരിപ്പുണ്ട്, പക്ഷേ ഗുണമെന്ന് പറയുന്നത് ഇല്ല. ഭയങ്കര വളർച്ചയാണ്, ഭയങ്കര എണ്ണം, ഇഷ്ടംപോലെ ആൾക്കാർ, പക്ഷേ ഗുണം കുറവ്. നമുക്ക് രണ്ടും വേണം, എണ്ണത്തിലും വളർച്ച ഉണ്ടാകണം, ഗുണത്തിലും വളർച്ച ഉണ്ടാകണം. ആൾക്കാർ ഇഷ്ടം പോലെ വരണം, വന്നവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ഒത്തിരി ആണും കൂടിയത് കൊണ്ട് കാര്യമായി, മാറ്റങ്ങളില്ലെങ്കിൽ പിന്നെ ഒത്തിരി കൂടിയിട്ട് എന്താ കാര്യം? അപ്പൊ നമ്മുടെ ഇടയിൽ പുറത്തുനിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഇതിനകത്ത് പ്രവേശിക്കണം, അപ്പൊ തന്നെ എണ്ണത്തിലും ഗുണത്തിലും വളർച്ച ഉണ്ടാകണം. അപ്പൊ അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ദൈവവചനം അവരെ ശരിയായ നിലകളിൽ അഭ്യസിപ്പിക്കണം, പഠിപ്പിക്കണം. പ്രിയദേവദാസൻ ഇവിടെ എല്ലാ ശനിയാഴ്ചയും ദൈവവചന പഠനം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് അറിയുവാൻ്റെ മണം ഇടയായതിൽ
വളരെയധികം സന്തോഷമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായി തീരുവാൻ തക്കണമടിയ. ഞങ്ങൾക്ക് അവിടെ മാസത്തിൽ എല്ലാ ശനിയാഴ്ച മാത്രമേ ഞങ്ങൾക്ക് അവിടെ കൂടി വരുവാനായിട്ട് കഴിയുന്നുള്ളൂ. അതുകൊണ്ട് മാസത്തിൽ ഒരു ശനിയാഴ്ച ഞങ്ങൾ ബൈബിൾ സ്റ്റഡി ആയിട്ട് ഞങ്ങൾ കൂടി വരുന്നു. അതിപ്പോൾ സഹോദരന്മാരെല്ലാം പറഞ്ഞ് അത് രണ്ടാഴ്ചയാകണമെന്ന് താല്പര്യപ്പെട്ടിരിക്കുകയാണ്. വചന പഠനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ സൃഷ്ടിക്കുന്നു. നമ്മൾ മനസ്സിലാക്കി സുവിശേഷീകരണത്തിന് പല മെത്തേഡുകളുണ്ട്. ഏറ്റവും എണ്ണത്തിലും ഗുണത്തിലും ഒരുപോലെ വളർച്ച ഉണ്ടാക്കുന്ന ഒരു ഏറ്റവും പ്രധാനമായ നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? വ്യക്തിപരമായ സുവിശേഷീകരണം. എന്ന് വെച്ചാൽ മുഖാമുഖം കണ്ട് സുവിശേഷം പറയുക. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണം. ബാക്കി മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് നിങ്ങൾ ചെയ്തുകൊടുക്കുക, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് നമ്മുടെ അധ്വാനവും പണവും സമയവും ഒക്കെ വെറുതെ കളയാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇപ്പൊ തന്നെ പ്രിയ ദേവദാസനുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പല കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞു സമയമില്ല സമയമില്ല. നമ്മുടെ ജീവിതം നമ്മൾ ബിസി ലൈഫാണ്. അപ്പൊ ഒന്നാമത് നമുക്ക് സമയമില്ലാത്തപ്പോ പിന്നെയും വില കുറഞ്ഞ അല്ലെങ്കിൽ ഗുണമില്ലാത്ത ഫലം ഉണ്ടാകാത്ത കാര്യത്തിന് പിന്നെയും സമയം കളഞ്ഞിട്ട് എന്താ പറയുക? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുടക്കുന്നതിന് നമുക്ക് ഫലം ഉണ്ടാകും. ഒരു വ്യക്തി പോലും ഏതെങ്കിലും ഒരു മണ്ണിൽ ഒരു വിത്ത് കുഴിച്ചിടുമ്പോൾ ആ കൃഷിക്കാരന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്, അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ സമയങ്ങൾക്കുള്ളിൽ വിത്ത് വരണം, ഫലം ഉണ്ടാകണം. പറയട്ടെ, അങ്ങനെയെങ്കിൽ ഈ സുവിശേഷമാകുന്ന വിത്ത് വിതയ്ക്കാൻ പോകുന്ന എന്റെയും നിങ്ങളുടെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. പലർക്കും ഈ ആഗ്രഹമില്ല, കാരണം ഭാഷ വിളിച്ചപ്പോ പോകാതിരിക്കുന്നത് മോശമല്ലേ, അല്ലെ? നമ്മുടെ സഭയുടെ ഒരു പദ്ധതി അല്ലേ? സ്തോത്രം, അതങ്ങനെ നടക്കട്ടെന്നേ. ആ ഒരു ചിന്ത പാടില്ല. നാലു പേരെ ഉള്ളെങ്കിൽ പോലും പറയട്ടെ, ഫലം ഉണ്ടാകണം. ചെയ്യുന്നതിന് ഗുണം ഉണ്ടാകണം. ഞങ്ങൾ വിതയ്ക്കുന്നതിന് ഗുണം ഉണ്ടാകണം. പറയട്ടെ, ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആത്മാർത്ഥതയോടുകൂടെ വിത്ത് വിതയ്ക്കുന്ന ദൈവത്തിന്റെ ജനമേ, വരും ദിവസങ്ങളിൽ അനേക കറ്റകൾ കൊയ്തുകൊണ്ട് അതിനകത്ത് പ്രവേശിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല. ധൈര്യമായി മുന്നോട്ട് വിതയ്ക്കുക, ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അടുത്തത് നമ്മളിന്ന് വേഗത്തിൽ ചിന്തിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്ന കാര്യം, ഈ മൊത്തം കാര്യങ്ങളും ഇന്ന് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ കഴിയുന്നിടത്തോളം നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും ഇടയാകട്ടെ. ഒരുപാട് ഓടിച്ചു പറഞ്ഞു പോയത് കൊണ്ടും വലിയ കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളുണ്ട്. നമ്മുടെ തലമുറയെ കൂടെ പല കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് കാര്യമേ കിട്ടിയുള്ളെങ്കിൽ പോലും അത് നന്നായി മനസ്സിലാക്കി പോയാൽ അത് നമുക്ക് പ്രയോജനകരമായി തീരും. സ്തോത്രം. നമ്മള് മനസ്സിലാക്കി സുവിശേഷീകരണം അത് ഫലവത്തായി തീരണമെങ്കിൽ ഏത് മാധ്യമമാണ് നല്ലതെന്ന് നമ്മൾ മനസ്സിലാക്കി, സുവിശേഷീകരണത്തിലൂടെ പരമമായ നമ്മുടെ കർത്താവിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, നാശത്തിൽ കിടക്കുന്ന വ്യക്തികളെ ദൈവികമായ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ചില ക്വാളിഫിക്കേഷൻസ് വേണം. വേണോ? നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല. ദൈവരാജ്യത്തിന്റെ വക്താക്കളാണ് ഞാൻ നിങ്ങൾ. ദൈവരാജ്യത്തെ കുറിച്ച് പരിചയപ്പെടുത്താൻ പോകുന്നവരാണ് ഞാൻ നിങ്ങൾ. ദൈവരാജ്യത്തെ കുറിച്ച് പരിചയപ്പെടുത്തുവാൻ പോകുന്ന എനിക്കും നിങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില ക്വാളിഫിക്കേഷൻസ് ഇല്ലാതെ പോയാൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഫലം വേണ്ടവത്തിൽ എന്തെയ്യത്തില്ല. പിന്നെ നമുക്കിങ്ങനെ പറഞ്ഞു നടക്കാം, ഞാൻ അവിടെ അത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇത് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു നടക്കാമെന്നല്ലാതെ ഒരു ഫലവും ലഭ്യമാകത്തില്ല. നിങ്ങളൊക്കെ ഒരുപക്ഷെ നഴ്സിംഗ് ഫീൽഡിലോ ഒക്കെ അല്ലെങ്കിൽ മറ്റേതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. നിങ്ങളെല്ലാം ജോലിക്ക് കയറുന്നതിന് മുമ്പ് നമ്മളെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇന്റർവ്യൂ ചെയ്തപ്പോ അവര് നമ്മളോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു നേഴ്സ് ആണെങ്കിൽ നേഴ്സ് പഠിച്ചതാണോ, നേഴ്സിങ്ങിന് പഠിച്ചതാണോ, ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു.
ഇത് ഫലപ്രദമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ആവശ്യമാണ്. ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പോയി വി ടി എച്ച് പി എച്ച് ഒക്കെ എടുക്കുന്ന കാര്യമൊന്നും അല്ല ഈ പറയുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകും. ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ബൈബിൾ കോളേജിൽ നിന്നോ സെമിനാരിയിൽ നിന്നോ കിട്ടിയ സർട്ടിഫിക്കറ്റും കൊണ്ടല്ല ദൈവപ്രവർത്തി വെളിപ്പെടുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോ ഉണ്ടായ മാറ്റം അതാ സർട്ടിഫിക്കറ്റ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സുവിശേഷത്തിന് ഫലമുണ്ടാകും. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ആ ക്വാളിഫിക്കേഷൻസില് ഒന്നാമത്തെ കാര്യം ഇതാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പുതിയ അനുഭവം, ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ പുതിയ അനുഭവം. കർത്താവ് പ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നില്ലെങ്കിൽ ഫലം കായ്ക്കാൻ പറ്റത്തില്ല. ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നിലും വസിക്കണം, ഞാൻ നിങ്ങളിലും വസിക്കണം. അപ്പൊ ഇത് രണ്ടും നടക്കും. അപ്പൊ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോ, നമ്മൾ കർത്താവിലായപ്പോ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം, ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, കർത്താവ് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, കർത്താവിന്റെ വചനം നമ്മളെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, ഇത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. കർത്താവിനെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞപ്പോ കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ കൃപയും കർത്താവിന്റെ ധൈര്യം കർത്താവിന്റെ വിശ്വസ്തതയും ഇതൊക്കെ ദാവീദ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോ അവൻ ഇപ്രകാരം പറഞ്ഞു, യഹോവേ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. സങ്കീർത്തനം 34:8 ദാവീദ് ഇപ്രകാരം പറഞ്ഞു, O taste and see that the Lord is good. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവി, അവനെ ശരണമാക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സ്തോത്രം. എന്തുകൊണ്ടാണ് ദാവീദ് ഇത് പറഞ്ഞേ? 27:1 പറയുന്ന സങ്കീർത്തനം, God is my light and my salvation. യഹോവ എന്റെ രക്ഷയും എന്റെ വെളിച്ചവും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇതെങ്ങനെ ധൈര്യത്തോടെ ഈ വ്യക്തിക്ക് പറയാൻ കഴിയുന്നു? ഈ യഹോവ ആരാണെന്ന് അവന്റെ ജീവിതത്തിൽ അവൻ രുചിച്ചറിഞ്ഞു. അവന്റെ ജീവിതത്തിൽ യഹോവ വന്നപ്പോ, ഈ കർത്താവ് അവനെ സ്വാധീനിച്ചപ്പോൾ, അവന്റെ ഹൃദയത്തിൽ ഈ ദൈവസാന്നിധ്യം അനുഭവിച്ചപ്പോൾ അവന് മനസ്സിലായി, ഈ ദൈവം വലിയവനാണ്. യഹോവ എന്റെ ഇടയനാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞു. അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ അനുഭവിച്ചറിഞ്ഞതാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് എഴുതപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവ് വന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുവിശേഷീകരണത്തിന് പോകുന്ന ദൈവത്തിന്റെ മക്കളെ, പറയട്ടെ, നമുക്ക് പറയാൻ ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം, ഈ കർത്താവിന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. ഇത് ദാവീദ് പറഞ്ഞത് നമ്മൾ പറയുകയല്ല. ദാവീദ് പറഞ്ഞത് നമുക്ക് പറയാൻ പറ്റുന്ന നിലകളിൽ നമ്മുടെ ജീവിതത്തിലും എത്രമാത്രം ഈ ഇടയൻ സ്വാധീനിച്ചിട്ടുണ്ട്. അവിടെ ആരാണ് ഈ കർത്താവ്? ദാവീദ് പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു, അവൻ നല്ലവനാണ്, അവൻ നല്ലവനെന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? രുചിച്ചറിഞ്ഞിരിക്കുക. അതുകൊണ്ട് പറയുകയാണ്, നമ്മളോട് പറയും, നിങ്ങളും അവൻ നല്ലവനാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് രുചിച്ചറിയണം. ഞാൻ നിങ്ങൾക്ക് ഒരു ഫുഡ് കാർഡിഫിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ നിങ്ങളെ നിങ്ങളോട് അതിന്റെ
നല്ല വശങ്ങളെ കുറിച്ച് എല്ലാം വിവരിക്കുക. അത് നല്ലതാണ്, നല്ല ടേസ്റ്റ് ആണ്, ഇന്ന കടയിലെ ഫുഡിനെക്കാട്ടിലും നല്ലതാണ്, ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഈ ടേബിളെ വെച്ചേക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാനും എടുത്ത് ഓരോ പീസ് കഴിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാൻ വീണ്ടും വീണ്ടും മൈക്കിലൂടെ അതിന്റെ നല്ല ഗുണത്തെ കുറിച്ച് നിങ്ങളോട് പറയുകയാണ്. പക്ഷെ ഇതിന്റെ രുചി നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്. എനിക്ക് മനസ്സിലായത് കൊണ്ടാ ഞാൻ ഈ പറയും. ഇത് നിങ്ങൾക്ക് ഇതിന്റെ രുചി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രുചിച്ചോ. ദാവീദിന്റെ യഹോവേ, ദാവീദിന്റെ ഇടയനെ നമുക്ക് ഒന്ന് രുചിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ രുചിച്ചോ. അല്ലെ, ദാവീദിന്റെ അവനെ യഹോവ നല്ലവനായിരുന്നു, ഇടയനായിരുന്നു. ദാവീദ് ടേസ്റ്റ് ചെയ്തപ്പോ മനസ്സിലായി യഹോവ നല്ലവനാന്ന് മനസ്സിലായി. അതുകൊണ്ട് നമുക്കെന്താ ഇന്ന് വന്നിരിക്കുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പലർക്കും നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്, പണത്തിന് പണമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഹൃദയത്തിൽ എന്താഗ്രഹിച്ചാലും നിരൂപിച്ചാലും അത് സാധ്യമാക്കാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഇന്ന് ചിലർക്കൊന്നും പറയാൻ പറ്റുന്നില്ല യഹോവ നല്ലവനാണ്. പണ്ട് പറഞ്ഞാലും എപ്പോഴാ, ഒന്നുമില്ലാതിരുന്ന, ഒന്നുമില്ലാതിരുന്ന സമയത്ത് വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി പോയിരുന്ന സമയത്ത് ഉപസിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. അന്ന് പറയാൻ വലിയ സാക്ഷ്യമുണ്ടായിരുന്നു, യഹോവ നല്ലവനാണ്, സ്തോത്രം. എന്റെ ഇത്രയും ദിവസത്തെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ നേരിൽ പോയിക്കൊണ്ടിരുന്ന വിഷയത്തിൽ ദൈവം എനിക്ക് മറുപടി തന്നു. എന്നാ കാലങ്ങൾ കഴിഞ്ഞു, ഇപ്പൊ എല്ലാവരും സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഇന്ന് നമുക്ക് യഹോവയെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. പറയട്ടെ, മാറ്റം കണ്ട ലോകത്താണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കർത്താവിന് ഒരിക്കലും മാറ്റമില്ല. ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും ഈ പ്രകൃതിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും എനിക്കും നിങ്ങൾക്കും എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചാലും പറയട്ടെ, നമ്മുടെ കർത്താവിന് മാറ്റമില്ല. ഈ മാറ്റമില്ലാത്തവനെയാണ് ദാവീദ് രുചിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, യഹോവ നല്ലവൻ, സ്തോത്രം, അവനാണ് എന്റെ ഇടയൻ. ആരാണ് കർത്താവ്? നോക്കിക്കേ, യഹോവ എന്ന് പറഞ്ഞാൽ ആ പേരിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മുടെയൊക്കെ പേരിന് പലപ്പോഴും അർത്ഥമൊന്നും കാണത്തില്ല. ഇനി പേരിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ പോലും പ്രവൃത്തി വേറെ അല്ലേ. യേശുദാസ് എന്ന് ആയിരിക്കും പേര്, പക്ഷേ ആരുടെ ദാസൻ ആയിരിക്കും? പേര് യേശുദാസ്, പക്ഷെ പ്രവൃത്തികളുണ്ട്. ആരുടെ ദാസൻ? ദാസൻ. അപ്പൊ പേരും പ്രവൃത്തിയൊക്കെ നമ്മൾക്കൊക്കെ വേറെ വേറെ, ഒന്നും ഒന്നും ചേർന്നു പോകുന്നതല്ല. എന്നാൽ നമ്മുടെ കർത്താവിന്റെ പേര് യഹോവ എന്നാണെങ്കിൽ അതിന് ഒരുപാട് അർത്ഥവും ഉണ്ട്. അവന്റെ പേര് പോലെ തന്നെ പ്രവൃത്തിയിലും വെളിപ്പെടും. അവന്റെ പേരിന്റെ പ്രവൃത്തിക്ക് യോജിച്ച പേരാ. നോക്കിക്കേ, യഹോവ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവം അവനെ തന്നെ വെളിപ്പെടുത്തിയത് യഹോവ എന്ന നാമത്തിലാണ് അല്ലേ. നോക്കിക്കേ, യഹോവ എന്ന് പറഞ്ഞാൽ ഒന്ന്, സെൽഫ് എക്സിസ്റ്റന്റ് വൺ, സ്വയാസ്തിത്വമുള്ളവൻ എന്ന് വെച്ചാൽ കർത്താവ് പറയാ, നിങ്ങളുടെ ദൈവം ഞാനാണ്. ഞാനാണ് ദൈവം എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്നാണ് എൻ്റെ. ഈ ലോകത്ത് ഒരുപാട് ദൈവങ്ങൾ അവിടെ ഇവിടെ എല്ലാം എഴുന്നേറ്റിട്ടുണ്ട്, ഒരുപാട് ദൈവങ്ങൾ. എന്നാൽ പറയട്ടെ, അവരുടെ എല്ലാ അസ്തിത്വം എന്താ, കുറച്ച് നാളത്തേക്ക്, കുറച്ച് നാൾ കഴിയുമ്പോ എന്തോ പട്ടുപോകും, തീർന്നു പോകും. അവര് ദൈവമാണോ? എന്നാൽ കർത്താവ് ദൈവം, കർത്താവ് പറയാ, ഞാനാണ് നിങ്ങളുടെ ദൈവം. ഞാനാണ് ദൈവം എന്ന് സ്വയം പറയാൻ കഴിയുന്ന ഒരേ ഒരുവൻ ദാവീദ് തിരിച്ചറിഞ്ഞു, ഇവനാണ് എന്റെ ദൈവം. രണ്ട്, സെൽഫ് സഫിഷ്യന്റ് വൺ, സ്വയം മതിയായവൻ. ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം ആരാ ഇന്ന് രാത്രി തിരിച്ചറിയണം. ഞാനും നിങ്ങളും പ്രസംഗിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ കർത്താവ് ആരാ ഇന്ന് രാത്രി തിരിച്ചറിയണം. അവൻ സ്വയം മതിയായ
ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും സകല ആവശ്യങ്ങൾക്കും അവൻ മതിയായവനാണ്. ഇന്ന് ലോകത്തിൽ പലരും ഓരോ വിഷയത്തിന് ഓരോ വ്യക്തികളുടെ പുറകെ പോകുമ്പോൾ, ഓരോ ആവശ്യങ്ങൾ സാധിക്കാൻ ഓരോരുത്തരുടെ അടുക്കൽ പോകുമ്പോൾ പറയട്ട്, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പലരെ സമീപിക്കേണ്ട ആവശ്യം എനിക്കും നിങ്ങൾക്കുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി തരുവാൻ കഴിവുള്ള ഒരേ ഒരുവനെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞാലേ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കണം. കർത്താവിനെ സ്തോത്രം. അടുത്തത് ഇത് ഇമ്മ്യൂട്ടബിൾ ആണ്, എന്നുവെച്ചാൽ മാറ്റമില്ലാത്തത്. ലോകത്തിലെ എല്ലാം മാറും. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മുടി നരയ്ക്കുന്നു, നമ്മളെ കറപ്പിക്കും തോറും വീണ്ടും എന്ത് ചെയ്യുന്നു, അത് നരയ്ക്കുന്നു, ചെപ്പിക്കുന്നു. നമ്മുടെ ത്വക്ക് ചുളുങ്ങിക്കൊണ്ടേയിരിക്കുന്നു, നമ്മുടെ ഷേപ്പിനൊക്കെ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ സൗന്ദര്യം എല്ലാം എത്ര പുട്ടിവാരി തേച്ചാലും നമ്മുടെ സൗന്ദര്യം എന്താ, അതിനകത്തിരിക്കുന്ന ശരിയായ രൂപം എന്താന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. പറയട്ടെ, നമ്മൾ മാറ്റങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ്, ഞാൻ നിങ്ങളെ സേവിക്കുന്ന കർത്താവ് മാറ്റമില്ലാതെ. ഞാൻ ഈ കാര്യം പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ പിക്ചർ മാറണം. നമ്മുടെ കർത്താവ് ആരാന്ന് ചോയ അറിയാൻ വേണമെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ അവരെ പരിചയപ്പെടുന്നു? സ്വയാസ്തിത്വം വെളിപ്പെടുത്തിയവൻ ഞാനാണ് ദൈവം. അതുകൊണ്ടാണ് കൽപ്പന കൊടുത്തപ്പോ പറഞ്ഞു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. ഞാൻ മാറ്റമില്ലാത്തവനാണ്. ഈ ഭൂമി മൊത്തം എല്ലാം മാറിപ്പോകും, ഈ പ്രപഞ്ചം മുഴുവൻ മാറിപ്പോകും, പക്ഷെ എനിക്ക് മാറ്റമില്ല. സകലത്തിനും മതിയായ നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് മറയുന്നിടം വരെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരെ ഓരോ നിമിഷം ഒരു കുഴിക്കകത്ത് നിന്ന് കാലെടുത്ത് വെച്ച് കഴിയുമ്പോ അടുത്ത വന്നിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ജീവിതം. പറയട്ടെ, ഈ ഒരു കർത്താവ് കൂടെ ഉള്ളത് കൊണ്ടല്ലേ ഓരോ കുഴിക്കകത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നേ. അത് തന്നെ ഒരു അനുഭവം അല്ലേ? സ്തോത്രം. നമ്മുടെ കർത്താവ് ആരാന്ന് നന്നായിട്ട് അറിയണം. ഇത് യഹോവ ആരാന്ന് ശരിക്കലും ദാവീദ് പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാ നമുക്ക് നമ്മളോട് പറയുന്ന യഹോവ എന്നെ ഇടണം. അവനെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്ക. പണ്ടൊക്കെ നമ്മളോട് പറയുമായിരുന്നു ഓരോരുത്തർ ഓരോ പ്രശ്നത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഇന്നിടത്ത് പോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഇന്ന വ്യക്തി. പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ ഈ വ്യക്തി ഒന്ന് ശരിയായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തു. എന്തൊക്കെ ഉണ്ടെങ്കിലും പറയട്ടെ, ഈ ദിവസങ്ങൾ ശരിയായിട്ട് കർത്താവിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ശരിയായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ആ ടേസ്റ്റ് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് രണ്ടുപേരോട് ഒന്ന് പറഞ്ഞേ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്ക്, ഇത്രയും നാൾ നിങ്ങൾ പലതും ടേസ്റ്റ് ചെയ്തില്ലേ, മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, എന്നാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേ, മാറ്റം ഉണ്ടായിരിക്കും. ഈ ദിവസങ്ങളിൽ കർത്താവിലെ ശരിയായ നിലകളിൽ രൂപിച്ചറിയുവാൻ ഞങ്ങളുടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓക്കെ. ശബരിയ സ്ത്രീയുടെ ജീവിതത്തിൽ വന്നതായ മാറ്റം, അവിടെ ജീവിതത്തിന്റെ അനുഭവം, ധാർമ്മികമായി അതപ്പതിച്ച അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ആ സ്ത്രീയുടെ ജീവിതത്തിൽ കർത്താവ് അവളെ സ്വാധീനിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. സ്തോത്രം. അവൾ എന്താ ചെയ്തത്? അവനാണ് മശിഹ എന്ന് അവൾക്ക് മനസ്സിലായപ്പോ അവള് പട്ടണത്തിലുള്ളവരോട് പറഞ്ഞു, എന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ, കഴിഞ്ഞ കാല ഇരുട്ടിന്റെ അനുഭവത്തെ എനിക്ക് വെളിപ്പെടുത്തി തന്നവൻ ദാ എന്റെ വീട്ടുമുറ്റത്തുണ്ട്. ഞാൻ പരിചയപ്പെടുത്തി തരാം. അവരും അവിടെ നിന്ന് പട്ടണം മുഴുവൻ അവിടെ കൂടെ എന്ത് വന്നു, യേശുവിനെ കണ്ടു. നിങ്ങള് ആ യോഹന്നാന്റെ സുവിശേഷം 4:41 അതിന്റെ 41-42 ഒന്ന് വായിച്ചു. അവൻ രണ്ടു നാൾ അവിടെ പാർത്തു. യോഹന്നാന്റെ സുവിശേഷം 4:41
ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. നോക്കിക്കേ, ശമരിയ സ്ത്രീയുടെ ജീവിതത്തിൽ യേശു അവിടെ സ്വാധീനിച്ചപ്പോ അവിടെ ജീവിതത്തിന്റെ തെറ്റുകളെ കുറ്റങ്ങളെ അവർക്ക് ബോധ്യമായി. അവിടെ കുറവുകളെ മശിഹ വെളിപ്പെടുത്തി കൊടുത്തു. വെളിപ്പെടുത്തി കൊടുത്തപ്പോ അവർക്ക് മനസ്സിലായി, ഇവരൊരു പ്രവാചകൻ മാത്രമല്ല, ഇവരാണ് സാക്ഷാൽ മശിഹ എന്ന് അവർക്ക് മനസ്സിലായി. ആ സത്യം അവൾ അനുഭവിച്ചത് ആ പട്ടണവാസികളോട് എന്ത് ചെയ്തു പറഞ്ഞു. പറഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ആ എന്നിട്ട് ഇനി നിന്റെ വാക്ക് കൊണ്ടല്ല. ആ ഇനി ശ്രദ്ധിച്ചേ, ഇനി നിന്റെ വാക്ക് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. ആ സ്തോത്രം. സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ചത് ആദ്യം പട്ടണവാസികളോട് പറഞ്ഞു. പട്ടണവാസികൾ അത് കേട്ടു, യേശുവിനെ അടുത്ത് കണ്ടു, മനസ്സിലാക്കി. അവരും നല്ലൊരു ശതമാനം യേശുവിനെ എന്ത് ചെയ്തു? വിശ്വസിച്ചു കഴിഞ്ഞപ്പോഴും സ്ത്രീ അവളുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തെ കുറിച്ച് സന്തോഷം കൊണ്ട് അങ്ങ് പറഞ്ഞോണ്ടിരിക്കുക. അവള് ടേസ്റ്റ് ചെയ്ത ഈ യേശുവിനെ കുറിച്ച് അങ്ങ് പറയാ. അന്നേരം അവര് പറയും, ഇനി നീ പറഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഞങ്ങള് തന്നെ ടേസ്റ്റ് ചെയ്തു, ഇവനാണ് യഥാർത്ഥ മശിഹ എന്ന് ഞങ്ങളും ടേസ്റ്റ് ചെയ്തു. ഇനി നിന്റെ വാക്കിന്റെ പുറത്തല്ല. സ്തോത്രം. ഞങ്ങൾ നേരിട്ട് കണ്ടും അനുഭവിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പൊ പണ്ട് നമുക്ക് പലരും പറഞ്ഞു തരാൻ വേണമായിരുന്നു. ഇവനെ രുചിച്ചറിയാനായിട്ട് പണ്ട് പലരും നമ്മളോട് പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ പലതും രുചിച്ചറിയുന്നു. ഇനിയും നമ്മൾ മറ്റുള്ളവരുടെ പരപ്രേരണ കൊണ്ടല്ല, രുചിച്ചറിഞ്ഞ വ്യക്തിയെ മറ്റുള്ളവരുടെ പരപ്രേരണ കൊണ്ടല്ല, ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല ഞാനിത് ചെയ്യുന്നത്. ഞാൻ യഹോവയെ ആരാധന രുചിച്ചറിഞ്ഞത് കൊണ്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ആ പട്ടണവാസികളെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് നോക്കി, നമ്മുടെ മനോഭാവം മാറി. ഇനി മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് നമ്മൾ പറയുക, നമ്മൾ തന്നെ, ഓ ഞാൻ ടേസ്റ്റ് ചെയ്തു, എന്റെ കർത്താവിനെ ഞാൻ ടേസ്റ്റ് ചെയ്തു, എനിക്ക് മനസ്സിലായി, അവൻ ആരാധന എനിക്ക് മനസ്സിലായി, അവൻ മാറ്റമില്ലാത്തവനാണ്, സ്തോത്രം, അവൻ സകലത്തിനും മതിയായവനാണ്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ സകലത്തിനും മതിയായ. ഇങ്ങനെ അനുഭവിച്ച ദൈവത്തിന്റെ പൈതലെ മറ്റുള്ളവരുടെ പ്രേരണ കൂടാതെ ഇവനെ പരിചയപ്പെടുത്താൻ ഞാൻ നിങ്ങൾ തയ്യാറായി. അടുത്തത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അതുകൂടെ നമുക്ക് ചിന്തിച്ചിട്ട് നമുക്ക് വാക്കുകളെ അവസാനിപ്പിക്കാം. പൗലോസിന്റെ എക്സ്പീരിയൻസ് എന്താണ്? ഗലാത്യ ലേഖനം 1 അതിന്റെ 15-16 വാക്യം വായിച്ചാൽ, ഗലാത്യ ലേഖനം 1 അതിന്റെ 15-16 എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവവും അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ സാധിപ്പിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ചോദിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാർ ആയവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോയി ഡമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. മതി. പ്രിയ ദൈവമക്കളെ, എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത്? പുസ്തകമായ പൗലോസ് അവിടെ പറയുന്നു, കർത്താവ് അവനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വേർതിരിച്ചു. 3 കാര്യം അവിടെ പറയുന്നുണ്ട്. 1 വേർതിരിച്ചു, 2 വിളിച്ചു, 3 വെളിപ്പെടുത്തി. 1 പൗലോസിന്റെ ജീവിതാനുഭവം നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? നിഷ്ഠൂരൻ, ഉപദ്രവികാരിയും സഭയെ പീഡിപ്പിക്കുന്നവരും ഒക്കെ ആയി നടന്നവനെ ദൈവം സന്ദർശിച്ചപ്പോ അവൻ
അവന് മനസ്സിലായി എന്നെ ഇപ്പോഴല്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ അവന് വേണ്ടി വേർതിരിച്ചതാണ്. അവൻ എന്നെ വിളിച്ചു. അവൻ ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി തന്നു. എന്തിനു വേണ്ടി? ജാതികളോട് സുവിശേഷം പറയാൻ. പറയട്ടെ, പ്രിയ ദൈവത്തിന്റെ ജനമേ, ഞാനും നിങ്ങളും ആയിരുന്ന പശ്ചാത്തലത്തിൽ നിന്ന് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് നമ്മെ അറിഞ്ഞ്, നമ്മളെ വേർതിരിച്ച്, നമ്മെ വിളിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയപ്പോൾ ഞാനും നിങ്ങളും മറ്റുള്ളവരുടെ പരപ്രേരണ കൂടാതെ മറ്റുള്ളവരുടെ ആലോചനയ്ക്ക് അനുസരിച്ച് മാത്രം ചെയ്യുവുള്ളൂ എന്നുള്ള തീരുമാനത്തോടു കൂടെ ആകാതെ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായി. അത് എന്തുകൊണ്ടാണ് പൗലോസ് മറ്റുള്ളവരോട് അനുവാദം ചോദിക്കാൻ പോകാന്? മാംസരക്തങ്ങളോടൊന്നും അനുവാദം ചോദിച്ചില്ല. എനിക്ക് മുമ്പ് അപ്പോസ്തലന്മാരായിരുന്നവരുടെ അടുക്കൽ യെരുശലേമിൽ പോയി ഞാൻ അവരുടെ അനുവാദ പത്രമൊന്നും എന്ത് ചെയ്തില്ല, മേടിച്ചില്ല. പണ്ട് ഈ ദൈവത്തിന്റെ ജനത്തെ ഉപദ്രവിക്കാൻ വേണ്ടി അനുവാദ പത്രം എവിടുന്ന് മേടിച്ചായിരുന്നു? മഹാപുരോഹിതന്മാരുടെ. പക്ഷെ ഇന്ന് കർത്താവ് ആരാന്ന് ശരിക്കും മനസ്സിലായപ്പോ കർത്താവ് അവരോട് പറഞ്ഞു, പൗലോസ് ചോദിച്ചു, ആരാകുന്നു, ആരാകുന്നു എന്നെ ഉപദ്രവിക്കുന്നത്? നീ ഉപദ്രവിക്കുന്ന യേശു. ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അത് വെളിപ്പാട്. നീ ഉപദ്രവിക്കുന്ന യേശു ആ വെളിപ്പാട് അവന്റെ ഉള്ളിൽ കിട്ടി. അവന് മനസ്സിലായി എന്നെ ദൈവം അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവന് വേണ്ടി വേർതിരിച്ചു. എന്നെ വിളിച്ചത് ഇന്നതിന് വേണ്ടിയാണ്. സ്തോത്രം. എന്റെ ഉള്ളിൽ അവനെ വെളിപ്പെടുത്തി തന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ ഈ പരമപ്രധാനമായ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിക്കുകയും വേർതിരിക്കുകയും അവനെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഈ ദൈവരാജ്യത്തെ കുറിച്ച് പറയാൻ നമുക്ക് ആരുടെയും അനുവാദം വേണം. എന്ന് വെച്ചാൽ പറഞ്ഞത് പൗലോസ് കർത്താവിനെ രൂപിച്ചറിഞ്ഞു. യേശു ആരാണെന്ന് പൗലോസ് ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് ചെയ്ത് നമ്മള് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ക്രിസ്തു ജീവിതത്തിൽ വെളിപ്പെട്ട അവനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്നെങ്കിൽ, അവൻ നമ്മെ വേർതിരിച്ചു നമ്മെ വിളിച്ചെങ്കിൽ, ആ ബോധ്യമുള്ള ദൈവത്തിന്റെ ജനമേ മറ്റുള്ളവരുടെ അനുവാദം അല്ലെ മറ്റുള്ളവരുടെ പരപ്രേരണയ്ക്ക് വേണ്ടി നോക്കി നിൽക്കാതെ ഈ ദിവസങ്ങളിൽ ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ ഞാൻ നിങ്ങൾ ഒരുക്കമുള്ളവരായി. ചില നൂറ്റാണ്ടുകൾക്ക് പുറകിൽ, കാലങ്ങൾക്ക് പുറകിൽ ഒരു വലിയൊരു മിഷണറി ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം, സി ടി സ്റ്റണ്ട് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം രക്ഷയെ കുറിച്ച് പ്രകാരമാണ് പറയുവാൻ തക്കണം വഴിയായി തീർന്നത്, സാൽവേഷൻ ഈസ് ലൈക്ക് സ്മോൾ പോക്സ്. ഇതൊരു വസൂരി പോലെ. ഒരു സ്ത്രീയോട് അദ്ദേഹം പറഞ്ഞു, രക്ഷ എന്ന് പറയുന്നത് ഇത് വസൂരി പോലെയാണ്. ആ സ്ത്രീക്ക് അത് മനസ്സിലായി, എതിർത്തു. കുറച്ചാള് കഴിഞ്ഞപ്പോ അവരദ്ദേഹത്തിന് ഒരു ലെറ്റർ അയച്ചു, ഇപ്പോഴാ ശരിക്കും ആ വസൂരി എന്നെ പിടിച്ചത്. വസൂരി പിടിച്ചാലുള്ള ഇതെന്താ അവസ്ഥ? എന്താ ഒരാൾക്ക് പിടിച്ച അത് മറ്റുള്ളവരിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ രക്ഷയുടെ അനുഭവം ശരിയായ അവസ്ഥ ഒരുത്തൻ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ആളിലേക്ക് സ്പ്രെഡ് ചെയ്യണം. ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയും. പലരും ജീവിതത്തിൽ ഒന്നും എടുത്തു, പലരും രക്ഷിക്കപ്പെട്ടതിന്റെ പിന്നിലെ കാരണം എന്താ, ചിലരൊക്കെ സ്നാനപ്പെട്ടതിന്റെ പിന്നിലെ കാരണം എന്താ, എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുടെ മുഖത്ത് ഒന്നും വ്യത്യസ്തത ഇല്ലാതെ വന്നപ്പോ എന്തോ ചെയ്തു. ഇനി ഇത് ഈ വണ്ടിയാരെങ്കിലും ഒന്ന് പിടിച്ചു നോക്കാം, രക്ഷപ്പെടുമെങ്കിലും അവിടെ വിടത്തെ. ശരിയായിട്ട് വചനം മനസ്സിലാക്കിയിട്ടല്ല പലരും എന്ത് ചെയ്തിരിക്കുന്നത്, രക്ഷിക്കപ്പെടുമെന്ന് ഞാനും ചെയ്തിരിക്കുന്നത്. സ്തോത്രം. പറയട്ടെ, ഈ രക്ഷയുടെ സുവിശേഷം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ആ സ്ത്രീക്ക് അത് ആദ്യം മനസ്സിലായില്ല, അവരും രക്ഷിക്കപ്പെട്ടവരാ. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴും അവർക്ക് മനസ്സിലായ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവരന്നേരം എഴുത്തെഴുതി, ഇപ്പോഴാ ശരിയായിട്ട് രക്ഷയുടെ അനുഭവം എനിക്ക് മനസ്സിലാക്കുന്നത്.
ഈ വസൂരി നമ്മുടെ ഉള്ളിൽ ശരിക്കും ഒന്ന് പിടിക്കണം. ഈ വസൂരി ശരിക്കും പിടിച്ചാലുണ്ടോ ഇതെന്താന്ന് ചോദിച്ചാ പിന്നെ അടങ്ങിയിരിക്കുക. അതിങ്ങനെ പൊക്കോണ്ടേ. അപ്പം ശരിയായിട്ട് അനുഭവിച്ചറിയണം ഈ ദിവസങ്ങൾ. മറ്റേ സ്പർജൻ എന്ന് പറഞ്ഞ ദേവദാസൻ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, God will not use dead tools for working living miracles. ദൈവത്തിന്റെ ജീവനുള്ള അത്ഭുത പ്രവർത്തിക്ക് വേണ്ടി നിർജീവമായ ആയുധങ്ങളെ കൊണ്ട് ദൈവമല്ല. ഇത് മുഴുവൻ അത്ഭുതത്തിന്റെ വചനം, അത്ഭുതം നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ സുവിശേഷം. ഞാൻ നിങ്ങൾ പറയാൻ പോകുന്ന സുവിശേഷം ഇത് അത്ഭുതത്തിന്റെ സുവിശേഷമാണ്. ജീവിതങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്ന സുവിശേഷമാണ്. ഇത് വെറും ഒരു എഴുത്തല്ല സ്തോത്രം, വെറും ഒരു കഥപുസ്തകം ഒന്നും അല്ല ഇത് സ്തോത്രം. ഇത് ജീവിതങ്ങളെ ശരിയായ നിലകളിൽ സ്വാധീനിക്കുന്നതാണ്, ജീവിതങ്ങളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ്, ജീവിതങ്ങളിൽ പ്രത്യാശ നൽകുന്നതാണ്. ഇത്ര വിലപിടിപ്പുള്ള ഈ സുവിശേഷം പറയാൻ പോകുന്ന വ്യക്തി ചത്തവനാണെങ്കിൽ ഇതുകൊണ്ട് എന്തുണ്ടാകത്തില്ല, ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ശരിയായ മാറ്റങ്ങൾ വരുത്തണം. ഈ ദിവസം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിക്കുക, ഈ സുവിശേഷ സത്യം എത്രമാത്രം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മൾ ശരിക്കും കർത്താവിനെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ, കർത്താവിനെ കുറിച്ച് വല്ലവരും രണ്ടു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കാതെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ശരിയായ നിലകളിൽ ഇതൊന്ന് അനുഭവിക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥന. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥന. ഇന്നൊരു തീരുമാനത്തോടു കൂടെ നമുക്ക് പ്രാർത്ഥന. കർത്താവേ, നീ ആരാണെന്ന് നിരാത്രി ഒരിക്കലും കൂടെ തിരിച്ചറിയുവാൻ നീ തന്ന ഭാഗ്യത്തിനായ സ്തോത്രം. നീ നല്ലവനാണെന്ന് എനിക്ക് ഉരുവിച്ചറിയുവാൻ നീ തന്ന ഭാഗ്യത്തിനായ സ്തോത്രം. കർത്താവ്, ഈ രക്ഷയുടെ ഈ സുവിശേഷം ഇത് പറയാതെ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഇത് ശരിയല്ലല്ലോ കർത്താവ്. നിന്റെ മുമ്പിൽ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് സത്യമല്ലല്ലോ കർത്താവ്. ആ നാല് കുഷ്ഠരോഗികളെ പോലെ ഐക്യതയോടുകൂടെ ഒരേ തീരുമാനത്തോടും ഒരേ അഭിപ്രായത്തോടും കൂടെ ഭിന്നാഭിപ്രായങ്ങൾ ഒന്നും കൂടാതെ കർത്താവേ നിന്റെ വചനം അറിയിക്കുവാൻ ഈ സത്യോത്ഥാനം ഘോഷിപ്പാൻ നിരാത്രം ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ പ്രിയ ദേവദാസനും സഭയോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പഠനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്നും കൂടുതലായിട്ട് ദൈവവചനം ഈ നിലകളിൽ പഠിക്കുവാനും കർത്താവിന് വേണ്ടി കോർക്കളത്തിൽ പോരാടുവാനും ദൈവം നമ്മളെ ഓരോരുത്തരും ഉപയോഗിക്കട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ. ഒരിക്കൽ കൂടെ ബഹുമാന്യ ദേവദാസനോട് സഭയോടുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസ്ഥ